തദ്ദേശഭരണ തിരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടായത് തങ്ങൾക്ക് മാത്രമാണ് എന്ന അവകാശവാദവുമായി ബി ജെ പി വളരെ സജീവമായി സോഷ്യൽ മീഡിയയിൽ കൂടിയൊക്കെ പ്രചരണം നടത്തുന്നുണ്ട്. ഒരു മുനിസിപ്പാലിറ്റി എന്നുള്ളത് രണ്ടായി, സീറ്റുകളുടെ എണ്ണം മൊത്തത്തിൽ തദ്ദേശഭരണ വാർഡുകളിൽ കൂടി, അതുകൊണ്ട് ഞങ്ങൾക്ക് മാത്രമാണ് നേട്ടമുണ്ടായത് എന്നാണ് അവകാശവാദം. യഥാർത്ഥത്തിൽ ഈ തദ്ദേശഭരണ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ബി ജെ പിക്ക് ആത്മാർത്ഥമായ വളർച്ചയുണ്ടായി എന്നും നേട്ടമുണ്ടായി എന്നും ബി ജെ പിയോട് ആത്മാർത്ഥതയുള്ള ഏതെങ്കിലും ഒരു പ്രവർത്തകൻ വിശ്വസിക്കുമോ? ഇപ്പോൾ സുരേന്ദ്രൻ്റെ നിലനിൽപ്പിന് വേണ്ടി ഇതൊരു ഭയങ്കര നേട്ടമാണ് എന്ന് വരുത്തി തീർത്തേ മതിയാകും. അതുകൊണ്ടാണ് സുരേന്ദ്രൻ പറയുന്നത് ഇതൊരു അഭൂതപൂർവമായ കുതിപ്പാണ് എന്ന്. അല്ലെങ്കിൽ സുരേന്ദ്രന് വേണ്ടി ബി ജെ പിക്കുള്ളിൽ ശബ്ദമുയർത്തുന്നവർ പറയുന്നത് ഇതുപോലൊരു മുന്നേറ്റം നമ്മൾ ചരിത്രത്തിൽ ഇതുവരെ കണ്ടിട്ടില്ല എന്ന്. അമ്പലങ്ങളിരിക്കുന്ന വാർഡുകളൊക്കെ പിടിച്ചെടുത്തതുകൊണ്ട് കേരളം മാറുന്നതിൻ്റെ സൂചനയായിരിക്കുന്നു എന്നാണ് കഴിഞ്ഞ ദിവസം പന്തളത്ത് പോയി പ്രസംഗിക്കുമ്പോൾ സുരേന്ദ്രൻ പറഞ്ഞത്. ആ നിലയിലാണ് കാര്യങ്ങളുടെ പോക്ക്. അമ്പലം വാർഡുകൾ പിടിക്കുന്നതുകൊണ്ട് കേരളം മൊത്തം ബി ജെ പിക്ക് അനുകൂലമായി മാറുന്നു എന്നുള്ളത്. യഥാർത്ഥത്തിൽ കേരളത്തിലെ ഏറ്റവും വലിയ ക്ഷേത്രമായ ആറ്റുകാൽ ബി ജെ പിയുടെ കയ്യിലിരുന്ന വാർഡാണ്. അത് പോയതിനെക്കുറിച്ച് സുരേന്ദ്രൻ അറിയുന്നില്ല. ചോറ്റാനിക്കരയിൽ കിട്ടിയിട്ടില്ല, മണ്ണാറശാലയിൽ കിട്ടിയിട്ടില്ല, അങ്ങനെ ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട്. സുരേന്ദ്രൻ ആറ് ക്ഷേത്രങ്ങളുടെ കാര്യം പറയുന്നു, അതുകൊണ്ട് നമുക്ക് ഭയങ്കര നേട്ടമാണ് എന്ന് പറയുന്നു. എന്തായാലും അത് പോട്ടെ. യഥാർത്ഥത്തിൽ ബി ജെ പിയുടെ വളർച്ച ഈ തെരഞ്ഞെടുപ്പിൽ അടയാളപ്പെടുത്തിയോ? ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ എന്നുള്ള നിലയിൽ കേന്ദ്ര നേതൃത്വം ഈ തദ്ദേശഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സുരേന്ദ്രൻ നൽകിയ റിപ്പോർട്ടിൽ 21,000-ൽ 8,000 തദ്ദേശഭരണ വാർഡുകൾ പിടിക്കുമെന്നായിരുന്നു. അത് പിന്നീട് ഒന്ന് മയപ്പെടുത്തി 4 സീറ്റുകളെന്നാക്കി. നിലവിലുണ്ടായിരുന്ന 1,244 അതായത് 5,000 23 മുനിസിപ്പാലിറ്റികൾ ഭരിക്കുമെന്നായിരുന്നു അവകാശവാദം. 87 100 പഞ്ചായത്തുകളിൽ ഭരണവും അത്ര തന്നെ പഞ്ചായത്തുകളിൽ ആര് ഭരിക്കും എന്ന് നിശ്ചയിക്കാനുള്ള പങ്കാളിത്തവും. 2 കോർപ്പറേഷനുകളിൽ ഭരണം. കോഴിക്കോട് കോർപ്പറേഷനിൽ പ്രതിപക്ഷം. 12 ബ്ലോക്ക് പഞ്ചായത്തുകൾ ഭരിക്കും. 1 ജില്ലാ പഞ്ചായത്തും ഭരിക്കും. ഇത്രയും കാര്യങ്ങളാണ് സുരേന്ദ്രൻ പറഞ്ഞത്. സുരേന്ദ്രൻ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവാണ്. സുരേന്ദ്രൻ അവകാശവാദങ്ങൾ ഉന്നയിക്കാം. അങ്ങനെ അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നത് കൊണ്ട് ഒരു പ്രശ്നവുമില്ല. പക്ഷേ അങ്ങനെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവ് അവകാശവാദങ്ങൾ ഉന്നയിക്കുമ്പോൾ ആ അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നത് ഞങ്ങൾ അതിവേഗത്തിൽ വളർച്ച രേഖപ്പെടുത്തുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് എന്നുള്ള ആത്മവിശ്വാസത്തോടു കൂടിയായിരുന്നു. അങ്ങനെയുള്ള ആത്മവിശ്വാസമുള്ളത് കൊണ്ടാണ് 21,000 3/1 വലുതായ 8,000 എന്ന സംഖ്യ ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ നേടുമെന്ന് സുരേന്ദ്രൻ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചത്. അത്ര വലിയൊരു കുതിപ്പ് ബി ജെ പിക്ക് ഉണ്ടാകും എന്ന് പ്രതീക്ഷിച്ചു. സ്വാഭാവികമായി കഴിഞ്ഞ കുറേ തെരഞ്ഞെടുപ്പുകളിലായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഗ്രാജുവലായിട്ടുള്ള വർധന, 2010 മുതലുള്ള ചരിത്രമെടുത്താൽ 6% നിന്ന് 14% വരെ എത്തിയ ബി ജെ പിയുടെ വോട്ട് ഷെയറിൻ്റെ വർധന. ഒരു വേള അത് 15 കടന്ന് മുന്നോട്ട് പോയിട്ടുണ്ട്. ആ വോട്ട് ഷെയറിൻ്റെ വർധന ഇത്തവണ ഒരു 20-25 മാറും എന്ന് സുരേന്ദ്രൻ കണക്കുകൂട്ടിയിരുന്നു. ബി ജെ പിയുടെ മുഴുവൻ സംഘടനാ സംവിധാനം ഉണ്ട് എന്ന് പറയപ്പെടുന്ന മുഴുവൻ സംഘടനാ സംവിധാനവും ആ നിലയിലാണ് മുന്നോട്ട് പോയതും. പണം ചെലവാക്കിയതും ആ നിലയിൽ തന്നെ. പ്രതീക്ഷ ഉണ്ടായിരുന്ന ഇടങ്ങളിലൊക്കെ നന്നായി തന്നെ പണം ചെലവഴിച്ചു. പക്ഷേ ആ പ്രതീക്ഷകളുടെ 7 പോലും ബി ജെ പി എത്തിയിട്ടില്ല. മൊത്തം കേരളത്തിലെ വോട്ട് ശതമാനം എടുത്തു നോക്കുമ്പോൾ കുറവാണ് ഉണ്ടായിരിക്കുന്നത്. 14.68 ഏറ്റവും ഒടുവിലെ തെരഞ്ഞെടുപ്പിൽ കിട്ടിയതിൽ നിന്ന് 14.52 താഴേണ്ടി വന്നിരിക്കുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിനേക്കാളും പാർലമെൻറ് തെരഞ്ഞെടുപ്പിനേക്കാളും വോട്ട് കുറഞ്ഞിരിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ തദ്ദേശഭരണ തെരഞ്ഞെടുപ്പിലെ അടിത്തട്ടിലുള്ള പ്രവർത്തനം വിലയിരുത്തപ്പെടുന്ന ഒന്നാണ്. ഇപ്പോൾ പാർലമെൻറ് തെരഞ്ഞെടുപ്പിലോ നിയമസഭാ തെരഞ്ഞെടുപ്പിലോ വിജയിക്കുന്നതിനേക്കാൾ എളുപ്പമാണ് ഒരു വാർഡ് തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ജയിച്ചു കയറുന്നതിന്. അങ്ങനെയാണ് ഇപ്പോൾ 2020 ഒക്കെ ചെയ്യുന്നത്. കണ്ടില്ലേ, അവർ അടിത്തട്ടിൽ നിന്ന് പണി തുടങ്ങുകയാണ്. ഇപ്പോൾ 4 പഞ്ചായത്തായി. ഇനി അടുത്തത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ശ്രമിക്കുന്നു. അവർക്കുണ്ടായിട്ടുള്ള പ്രാദേശിക മേഖലയിൽ അവർക്കുണ്ടായിട്ടുള്ള ഒരു വളർച്ചയുടെ 1% പോലും ബി ജെ പിക്ക് യഥാർത്ഥത്തിൽ കേരളത്തിൽ ഈ തദ്ദേശഭരണ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടില്ല. രണ്ട് സാഹചര്യങ്ങളാണെങ്കിലും ഞാൻ ഉദാഹരണമായി ചൂണ്ടിക്കാട്ടിയതാണ്. അപ്പോൾ ഏറ്റവും അടിസ്ഥാന ഘടകം എന്ന് കരുതുന്ന വാർഡ് തലത്തിലെ ഒരു പോരാട്ടത്തിൽ പോലും വെറും 350 സീറ്റിൻ്റെ വർധന, 21,000 സീറ്റുകൾ ഉള്ളിടത്ത് കേരളമൊട്ടാകെ സ്ഥാനാർത്ഥികളെ മത്സരിപ്പിച്ച് ഇത്രയും വലിയ പ്രചണ്ഡ പ്രചരണങ്ങൾ നടത്തി, നരേന്ദ്രമോദിയുടെ വികസനമാണ് ഈ കേരളത്തിൽ വരേണ്ടത് എന്ന് കൃത്യമായി നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നവർ, സംസ്ഥാന സർക്കാരിനെതിരായിട്ടുള്ള പോരാട്ടത്തിൻ്റെ സമരമുഖം തുറന്ന ഒരു പാർട്ടി, കഴിഞ്ഞ പാർലമെൻറ് തെരഞ്ഞെടുപ്പിൽ
കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വലിയ ചലനങ്ങൾ ഉണ്ടാക്കിയ ഒരു പാർട്ടി. ആ പാർട്ടിക്ക് അടിസ്ഥാനപരമായി തങ്ങളുടെ വോട്ട് ഷെയർ ഉയർത്താൻ കഴിയുന്നില്ലെങ്കിൽ, സീറ്റുകളിൽ ഇരട്ടിയോളമെങ്കിലും വർധന ഉണ്ടാക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ, ആ പാർട്ടിയുടെ വളർച്ച കീഴോട്ടാണ് എന്ന് 100% പറയേണ്ടി വരും. സുരേന്ദ്രൻ ഇപ്പോൾ പുതിയൊരു പ്രചരണ തന്ത്രവുമായി രംഗത്തെത്തിയിരിക്കുന്നത് 26 ഇടങ്ങളിൽ 30,000 മുകളിൽ വോട്ടുണ്ട് എന്നുള്ളതാണ്. 26 നിയമസഭാ മണ്ഡലങ്ങളിൽ ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ. അതുകൊണ്ട് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ 26 സീറ്റ് പിടിക്കുമെന്നാണ്. 5 പാർലമെന്റ് സീറ്റ് പിടിച്ചതുപോലെ, 8,000 തദ്ദേശഭരണ വാർഡ് പിടിച്ചതുപോലെ, 2 കോർപ്പറേഷൻ ഭരിക്കുന്നതുപോലെ, 23 മുനിസിപ്പാലിറ്റികൾ ഭരിക്കുന്നതുപോലെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 26 സീറ്റ് പിടിക്കാമെന്നാണ് സുരേന്ദ്രൻ ഇപ്പോൾ അണികളോട് പറയുന്നത്. സംഗതി സുരേന്ദ്രൻ പറയുന്നത് കേട്ട് ഇതാണ് പരമമായ സത്യമെന്ന് വിശ്വസിക്കാൻ കുറെ പാവം അണികളുള്ളതുകൊണ്ട് അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. അവരിങ്ങനെ ഈ മോഹത്തിലാണ്, എന്നെങ്കിലും വിരിയും 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 എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ്. സ്വാഭാവികം, അത് രാഷ്ട്രീയത്തിൽ അങ്ങനെയാണ്. നമുക്ക് വളർച്ചയുണ്ടാകും എന്ന് നമ്മളെപ്പോഴും പ്രതീക്ഷിച്ചിരിക്കുമല്ലോ. അതുകൊണ്ടാണ് ബംഗാളിലെ വളർച്ചയിലും ബീഹാറിലെ വളർച്ചയിലും ത്രിപുരയിലെ വളർച്ചയിലും ഒക്കെ അവർ ആഘോഷിക്കുന്നതും മതിമറന്ന് ആഘോഷിക്കുന്നതിലും. നമ്മുടെ നാട്ടിലും വരും വസന്തം എന്നുള്ള പ്രതീക്ഷയോടുകൂടിയിരിക്കുന്ന അണികളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ പ്രതീക്ഷകൾ കൊടുത്തുകൊണ്ടേ ഇരിക്കുക എന്നുള്ളതാണ്. പക്ഷേ ആ പ്രതീക്ഷകളെ ഫലവത്താക്കാൻ വേണ്ട സംഘടനാ സംവിധാനം എവിടെ എന്നുള്ളതാണല്ലോ ചോദ്യം. തള്ളി മറിക്കുന്നത് കൊണ്ട് മാത്രം സംഘടന വളരില്ല എന്നുള്ള യാഥാർത്ഥ്യമല്ലേ അവിടെ അടയാളപ്പെടുത്തുന്നത്? അതല്ലേ യഥാർത്ഥത്തിൽ കേരള ബി ജെ പിയിൽ ഒരു വലിയ വകതിരിവുള്ള അവലോകനത്തിന് തയ്യാറാകേണ്ടുന്നവർ ചിന്തിക്കേണ്ടുന്ന പ്രധാനപ്പെട്ട കാര്യം? ഈ 26 നിയമസഭാ സീറ്റ് എന്ന് പറയുന്നത് ഈ 30,000 എത്തി നിന്നിട്ട് നാള് കുറേയായി. അവിടെയാണ്, അതാണ് പറഞ്ഞത്, അത് മാക്സിമമാണ്. ആ ഘട്ടത്തിലെത്തി നിൽക്കുന്നു, അവിടെ നിന്ന് അങ്ങോട്ട് പോകാനാകുന്നില്ല. ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ നമ്മൾ കാണുന്നു, 35 തന്നെ എന്തുകൊണ്ട് നിൽക്കുന്നു? ബി ജെ പിയുടെ ശക്തി കേന്ദ്രങ്ങൾ ഒഴികെയുള്ള ഇടങ്ങളിൽ, അവിടെയാണ് അപ്പുറവും ഇപ്പുറവും വാർഡ്. ചില വാർഡ് നഷ്ടപ്പെട്ടു, ചില വാർഡ് കിട്ടി. ആ മേഖലയിൽ തന്നെയാണ്, ബി ജെ പിയുടെ സ്വാധീന മേഖലകളിൽ തന്നെയാണ്. നേമത്ത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ, അതിനുശേഷം പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ 23-ൽ 21 വാർഡുകളിലും ബി ജെ പി ലീഡ് ചെയ്ത ഇടമാണ്. ആ ഇടങ്ങളിൽ ഈ അവിടുത്തെ 1-ോ 2-ോ വാർഡുകൾ ഒഴിച്ച് ബാക്കി എല്ലാ ഇടങ്ങളിലും ബി ജെ പി ഒരു തെരഞ്ഞെടുപ്പിൽ അല്ലെങ്കിൽ വേറൊരു തെരഞ്ഞെടുപ്പിൽ നന്നായി ലീഡ് ചെയ്തിട്ടുള്ള ഇടമാണ്. അവിടെ ഇപ്പോഴും 14 സീറ്റ് പിടിക്കാൻ സാധിക്കുന്നുണ്ട്. സി പി എമ്മുമായിട്ടുള്ള മൊത്തത്തിലുള്ള വോട്ട് വ്യത്യാസം വെറും 2,000 ഉള്ളൂ. വട്ടിയൂർക്കാവ് നിയോജക മണ്ഡലത്തിൽ 9-ൽ നിന്ന് മുന്നോട്ട് പോകുന്നില്ല. ഒരു വേള ഒ രാജഗോപാൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ 1-ാമതെത്തിയ സ്ഥലം, കുമ്മനം രാജശേഖരൻ നേരിയ വ്യത്യാസത്തിന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തോറ്റുപോയ സ്ഥലം, കഴക്കൂട്ടം വി മുരളീധരന്റെ പ്രവർത്തനത്തിലൂടെ 2-ാം സ്ഥാനത്തെത്തിയ സ്ഥലം, ഒ രാജഗോപാൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ 1-ാം സ്ഥാനത്തെത്തിയ സ്ഥലം, അവിടെ ഉണ്ടായിരുന്ന 22 വാർഡുകളിൽ 16 വി മുരളീധരന് ലീഡ് നേടാൻ കഴിഞ്ഞു. എന്നിട്ടും ബാക്കിയുള്ള ഇടങ്ങളിലെ ലീഡ് കൊണ്ടാണ് കടകംപള്ളി സുരേന്ദ്രൻ ജയിച്ചത്. അങ്ങനെ അതിശക്തമായ മുന്നേറ്റമുണ്ടാക്കാൻ കഴിഞ്ഞ മേഖലകളിൽ പോലും ബി ജെ പിക്ക് ഈ തദ്ദേശഭരണ തെരഞ്ഞെടുപ്പിൽ എന്തുകൊണ്ട് നേട്ടമുണ്ടാക്കാൻ സാധിച്ചില്ല എന്ന് ചോദിച്ചാൽ സിമ്പിളാണ് ഉത്തരം. സംഘടനാ സംവിധാനം തകർന്നു തരിപ്പണമായ നിലയിലാണ്, വളർച്ച കീഴോട്ടാണ്.